ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂവസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ റവ വെച്ചിട്ട്, സൂജി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസിയാണ് ഇത് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ എഗ്ഗോ അല്ലെങ്കിൽ അതുപോലെ നമ്മളതിൽ യൂസ് ചെയ്യുന്ന എഗ് ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഓവനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈസിയായി ചെയ്തെടുക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ റവ വെച്ചുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയിലെ ജാറ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു കപ്പ് റവ. റവ ഇട്ടതിന് ശേഷം ഒരു കപ്പ് റവയിലേക്ക് അര കപ്പ് പഞ്ചസാര, ഇതാ 3 ഏലക്കായ, ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ മിക്സ് ഈ ജാറിലേക്ക് തന്നെ നമുക്ക് അര കപ്പ് തൈരിട്ട് കൊടുക്കാം. അതിനുശേഷം അര കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിനോടൊപ്പം 1/4 കപ്പ് കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കേക്കിനൊരു നല്ല മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിടുന്നത്. മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട് ഇതിൽ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കളർ ഫുഡ് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ റവയുടെ ആ ഒരു കളറിൽ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതാ അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇതാ ഞാനപ്പോൾ അത് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. കാരണം ഇത് റവ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തു നിന്ന് വെള്ളം ഒരുപാട് അത് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അല്പം കൂടി ഇതിൽ പാല് ചേർക്കേണ്ടി വരും. അപ്പം നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതാ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് ഒന്ന് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാ അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം റവയിൽ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം പാലൊഴിച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വെനില എസൻസ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ നട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരല്പം ബദാമും കാഷ്യൂനട്ടും ഒരു ഇത്തിരി സൺഫ്ലവർ സീഡും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനിവിടെ ഒരു കേക്കിന് ഒരല്പം ബട്ടർ ഇട്ടിട്ട് ബേക്കിംഗ് പേപ്പറും കൂടി എൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഏത് വേണമെങ്കിലും തടവി കൊടുക്കാം. ഇതിലേക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് എന്ന് വെച്ചാൽ ഒരല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതിനെ കാണാൻ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാ ഞാനിവിടെ ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രം ഒരു 10 മിനിറ്റ്സായിട്ട് ഇത് നന്നായിട്ട് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. തീ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തീയൊന്ന് മീഡിയത്തിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം. എന്നിട്ട് നമുക്ക് ഈ തട്ട് ഇത് ഈ കേക്ക് ടിൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കുക കേട്ടോ. ഏകദേശം ഒരു 40 മിനിറ്റ്സോളം വെക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഹോൾ ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ ഇതൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഫോയിലോ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രാമ്പുവാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് കറക്റ്റ് ഫിറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഇനിയൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോയെന്നുള്ളത്. ഞാൻ 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ചെറുതായിട്ട് ടൂത്ത്പിക്കുമ്പോൾ അത് പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇത് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. ഇതാ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ ഇതുമ്മ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം, പുറത്തേക്ക് വയ്ക്കാം. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുകളിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഇവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ നിന്ന് മുകളിൽ നിന്ന് മാറ്റാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാനപ്പോൾ ഈ പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് എഗ്ഗോ വേറെ ഒന്നും ബീറ്ററൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഈ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാ അപ്പം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ അപ്പം നമ്മളുടെ ഈസി ആയി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഈ റവ വെച്ചുള്ള ഈ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.